Hi friends, idana nammude chicken roast Kerala style video kandu ningal idhe pole undaki nokkuva adipoli taste aayirikkum veetil namukku chicken roast engane undaakka annulladana adhimayi kaanunnavar video kanda shesham support cheyanum markarathu. Thank you. Hello guys, ഞാൻ പൊന്നു. Hi guys, ഞാൻ റുതു. Food for my wife എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Hi friends, welcome back to my YouTube channel Food for my wife. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. നിങ്ങൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. വരൂ. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വൃത്തിയാക്കിയ ചിക്കൻ 750 ഗ്രാം എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് കിട്ടും. ഇനി 1 നാരങ്ങയുടെ നീരാണ്, അത് കൂടെ ചേർത്ത് നമുക്ക് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി യോജിപ്പിച്ച ശേഷം ഇതൊരു കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ഒരു പാത്രം വെച്ച് അടച്ച് വെക്കണം. അങ്ങനെ ഇരിക്കട്ടെ. ഒരു ചീനിച്ചട്ടി എടുത്തു, ചട്ടി ചൂടായി. 2 ടേബിൾ സ്പൂൺ ഞാൻ അവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. കടുകിട്ട് കൊടുത്തു 1 ടീസ്പൂൺ, പെരിഞ്ചീരകവും 1 ടീസ്പൂൺ, ചെറിയ ഉള്ളി 400 ഗ്രാം എടുത്തു, 4 പച്ചമുളകും ചേർത്ത് കൊടുത്തു. നന്നായി നമുക്ക് ഇതിനെ മൂപ്പിച്ചെടുക്കണം. കറിവേപ്പിലയുടെ 2 ഇതിലിട്ട് കൊടുത്തു, ഒരു ടേസ്റ്റ് കിട്ടും. ഉള്ളി നന്നായിട്ട് മൂപ്പിക്കണം. അതാ ഇനി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, രണ്ടും അരച്ചതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ ഉള്ളി ആയപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഞാൻ സവാള എടുത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും ചേർക്കാവുന്നതാണ്. ഉള്ളിയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്, ഇത്രയും മൂപ്പ് മതി. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. മുളക് പൊടി 1 കരണ്ടി, മല്ലിപ്പൊടി 1 കരണ്ടി, ഗരം മസാല 1 ടീസ്പൂൺ, തക്കാളി 1 എണ്ണേ എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നല്ല മൂത്ത് വരണം, ഇതിൽ പിടിക്കണം. തക്കാളിയെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ആൾറെഡി ഇറച്ചിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കി വേണം ചേർക്കാൻ. ഇനി നമുക്ക് ചിക്കൻ അടച്ചു വെച്ചിരുന്നത്, മസാല പുരട്ടിയത്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഇവിടെ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. വെള്ളമെല്ലാം ഇറച്ചിയിൽ നിന്ന് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇത് ബോയിലർ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നാടൻ ചിക്കൻ ആണെങ്കിൽ വെള്ളം ചേർത്ത് തന്നെ ഉണ്ടാക്കണം. കുരുമുളക് പൊടി ഞാൻ അവിടെ 3 ടീസ്പൂൺ എടുത്ത്, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്, ചെറിയ കരണ്ടിയാണ്. അപ്പോൾ പ്രത്യേക ഒരു എരി കിട്ടും അതിനുവേണ്ടിയാണ്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം, പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. നമ്മളെ കേരള സ്റ്റൈലിലുള്ള ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റായിട്ട്. ഇവിടെ ഞാൻ റൊട്ടിക്കായതുകൊണ്ടാണ് കൂടുതൽ ഗ്രേവിയൊന്നും ആക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി ആക്കണമെങ്കിൽ വെള്ളം അല്പം ചേർത്തെടുത്താലും
ഗ്രേവി കിട്ടും. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. ചിക്കൻ റോസ്റ്റ് അടിപൊളിയായിട്ട് നമുക്ക് എൻ്റെ കൂടെ തിന്നാ. ഞാൻ മാത്രം തിന്നിട്ടേ ആൾക്കാരെ വായിരിക്കണ ചീത്തായിരുന്നു. അതറിയാം ആ തൊണ്ടർമാർ മൊത്തം. ശരി, ചിക്കൻ റോസ്റ്റ് ചിക്കൻ റോസ്റ്റാണ് നല്ല സൂപ്പർ റോസ്റ്റാണ്. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് കൊള്ളാം. ചെറുള്ളിയൊക്കെ ചേർത്തുണ്ട്, നല്ല രുചിയുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? ഓക്കെ.